വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. എട്ടാം ക്ലാസ്സിലെ ഫോർത്ത് യൂണിറ്റിലെ അറബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ലേറ്റ് ആയതെന്ന്. സോറി കേട്ടോ വൈകിയതിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർത്ത് 1, 2, 3 യൂണിറ്റ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഫോർത്ത് യൂണിറ്റിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ആയിട്ട് അത്തുഫൂലത്തു ഫജ്റുൽ ഹയാത്ത് എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. ശൈശവം ജീവിതത്തിൻ്റെ പ്രഭാതം അല്ലേ. കുട്ടികളാണ് ജീവിതത്തിൻ്റെ പ്രഭാതം എന്ന് പറയുന്നത് എന്താണ്? ആ, അവരാണ് നാളെയുടെ വരും തലമുറകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ യൂണിറ്റിൽ കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അടുത്ത ഫസ്റ്റ് ആയിട്ട് പറയുന്നത് കം കാനത്ത് ഫർഹത്തി എന്ന് പറയുന്ന ഒരു ഡയറിയാണ്. ഞാൻ എത്ര സന്തോഷവാനായിരുന്നു, എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കം കാനത്ത് ഫർഹത്തി, എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു. അടുത്തത് ലൈതഹു ദഹബ ഇലൽ മദ്രസ എന്ന് പറയുന്ന ഒരു ഹിക്കായയുണ്ട്. ഓക്കെ, അവൻ സ്കൂളിൽ പോയിരുന്നെങ്കിൽ, അവൻ സ്കൂളിൽ പോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു ഹിക്കായ നമുക്ക് പഠിക്കാനുണ്ട്. അൽ ഔദത്തു ഇലൽ ഹയാത്ത് എന്ന് പറയുന്ന ജീവിതത്തിലേക്ക് മടങ്ങാം എന്ന് പറയുന്ന ഒരു ചാനൽ റിപ്പോർട്ട് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് അസ്സുഹൂറുദ്ദുനിയ. സുഹൂറുദ്ദുനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചത്തിലെ പൂക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതൊരു കവിതയാണ്. അപ്പോൾ ഇവയെല്ലാം നമുക്ക് പഠിക്കാനുള്ളവയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഷാഹിദു ശാശ്വത വന്നക്കൊറ, സ്ക്രീൻ നോക്കി വായിക്കാം. നമ്മോട് സ്ക്രീനിൽ കാണിച്ചു തരുന്നത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നോക്കൂ, സ്ക്രീനകത്ത് എന്താണ് കാണുന്നത്? ആ, ഒരാളുടെ പിക്ചറുണ്ടല്ലേ. ജായിസത്തു നോബൽ ലിസ്സലാമിലിൽ ഹിന്ദി എന്താ പറഞ്ഞത്? ആ, സമാധാനത്തിനുള്ള നോബൽ. ജായിസത്തു നോബൽ ലിസ്സലാം. നോബൽ ലിസ്സലാം എന്ന് പറഞ്ഞാൽ എന്താണ്? സലാമാണ് നമ്മുടെ സമാധാനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ലിസ്സലാം എന്ന് പറഞ്ഞാൽ ആ സമാധാനത്തിൻ്റെ നോബൽ. ലിൽ ഹിന്ദി, ഇന്ത്യക്കാരന്. സമാധാനത്തിനുള്ള നോബേൽ ഇന്ത്യക്കാരൻ ലഭിച്ചു. കൈലാഷ് സത്യാർത്ഥി, എന്താ അയാളുടെ പേര്? കൈലാഷ് സത്യാർത്ഥി ആണ് അത് വാങ്ങിച്ചത് അല്ലേ. അസ്സായി, എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ ശ്രമത്തിന്. എന്തിനു വേണ്ടിയിട്ട്? ലിസ്സലാമത്തിൽ അത്ഫാലി മിന്നൽ ആമല. ലിസ്സലാമത്തിൽ അത്ഫാലി എന്ന് പറഞ്ഞാൽ, സലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. അതായത് രക്ഷപ്പെടുത്തിയതിന്, അത്ഫാൽ കുട്ടികളെ, കുട്ടികളെ രക്ഷിക്കുന്ന ശ്രമത്തിന്. മിന്നൽ ആമല, എവിടെ നിന്നും? ബാലവേലകളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുന്ന ശ്രമത്തിനാണ് കൈലാസ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. കാല കൈലാഷ് സത്യാർത്ഥി, അദ്ദേഹം പറയുന്നതാണ് കേട്ടോ. കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, കൈലാഷ് സത്യാർത്ഥി പറഞ്ഞു. ഒക്കദ്ദിമു, ഞാനിത് സമർപ്പിക്കുന്നു. ഹാദത്ത് ക്രീം, എൻ്റെ ഈ ഒരു പുരസ്കാരം. ലിക്കുല്ലി തുഫ്ലിൻ യായിഷു ഫി ബിലാദിൽ ഹിന്ദ്, ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന, യായിഷു ജീവിക്കുന്ന. ലിക്കുല്ലി തുഫ്ലിൻ, എല്ലാ കുട്ടികൾക്കും എല്ലാ ബാലന്മാർക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ താഴെ നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫി ഐ മജാലിൻ യഅമലു ഹാദർ റജുലു അൽഫാലിൻ അല്ലേ. ഫി ഐ മജാലിൻ യഅമലു ഹാദർ റജുലുൽ ഫാലിൽ, ഈ പറയുന്ന ഇദ്ദേഹം, ഈ ഒരു ആ മനുഷ്യൻ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്? ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്? ആ, ലിസ്സലാം, അസ്സലാം, സമാധാനത്തിനുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഓക്കെ, അടുത്തത് മാഹിയ ഹുഖൂഖുൽ അത്ഫാൽ, എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? അലോദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം. വൽ മൽബസ്, വസ്ത്രം. വൽ മഅ്വ, അവർക്ക് പാർപ്പിടം. വ തഅലീം, വിദ്യാഭ്യാസം. പിന്നെയും ഒരുപാടുണ്ടല്ലേ, എന്നാലും അവർക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടതാണ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലിമ നഹ്തഫിലു ബിഈദിൽ അത്ഫാലി കുല്ലസന, എല്ലാ വർഷവും എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികൾ, അല്ല നമ്മുടെ ശിശുദിനം ആഘോഷിക്കുന്നത്? കുട്ടികളുടെ ദിനമായ എന്താണ് ശിശുദിനം, എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ലിൽ വഖിയ അൻ
ഹുഖൂഖുൽ അത്ഫാലി ഫിൽ മുജ്തമിഅ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്മളിലൊക്കെ കുട്ടികളുടെ അവകാശത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആൻഡ് ഹുഖൂഖുൽ അത്ഫാൽ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അവകാശത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ആ ഇത്തരത്തിലുള്ള ശിശുദിനം നമ്മൾ ആഘോഷിക്കുന്നത്. അടുത്തത് നഖ്റഉ വനഫ്ഹം, വായിക്കാം ഗ്രഹിക്കാം. നമുക്കൊരു ഡയറിയാണ് തന്നിട്ടുള്ളത് അല്ലേ. ഡയറിയുടെ ഒരു പിക്ചർ കണ്ടോ, നിങ്ങളുടെ ഡയറിക്കകത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആ ഫസ്റ്റ് ഒരു ഹെഡിങ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്മുടെ ഡേറ്റ് എഴുതണം. എന്നാണോ ഡേറ്റ് അത് എഴുതണം, അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഡയറിയുടെ ഹെഡിങ് ഉള്ളത്? കം കാനറ്റ്സ് ഫർഹത്തി, എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു. ഡേറ്റ് തന്നിട്ടുണ്ടല്ലേ, ഡേറ്റ് എഴുതിയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് കം കാനത്ത് ഫർഹത്തി, എനിക്ക് കം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ എത്ര അല്ലെങ്കിൽ എന്തൊരു, കാനത്ത് ആയിരുന്നു, ഫർഹത്തി സന്തോഷമായിരുന്നു, തീ എന്ന് പറയുമ്പോൾ എനിക്ക്. ഓക്കെ, ഹീന ദഅനി, എന്നെ വിളിച്ചപ്പോൾ, ദ എന്ന് പറഞ്ഞാൽ എന്താണ് വിളിക്കുക, ദഅനി എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കുക, എന്നെ വിളിച്ചപ്പോൾ എന്ന് പറയുന്നതാണ് ഹീന. ഓക്കെ, മുദീറുൽ മുഖാത്ത, മുദീറുൽ മുഖാത്ത എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ, ഡിസ്ട്രിക്ട് കളക്ടർ, അതായത് ജില്ലാ കളക്ടർ. ഓക്കെ, അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ, ലിൽ ജുലൂസി ഇരിക്കാൻ വേണ്ടിയിട്ട്, അലൽ മസ്രഹി, മസ്രഹ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റേജിൽ, സ്റ്റേജിൽ എന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ വിളിച്ചപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു. വം തല നിറഞ്ഞു, കൽബി എൻ്റെ ഹൃദയം മുഴുവനായിട്ടും നിറഞ്ഞു, ബിൽ മസറത്തി, മസറ എന്ന് പറഞ്ഞാൽ എന്താണ് സന്തോഷം, ഹീന സ്വാഫിഹത്നി, ഹീന സ്വാഫഹനി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഹസ്തദാനം നൽകിയിട്ടോ, ഹസ്തദാനം അല്ലെങ്കിൽ നമ്മൾ കൈ ഷേക്ക് ഹാൻഡ് കൊടുക്കില്ലേ, അതാണ് ഹസ്തദാനം. അൽ വസീറുർ റഈസിൽ മുഖറം, ആരാണ് അത് ചെയ്തത്, ആ ബഹുമാനപ്പെട്ട, മുഖറം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട, വസീറുർ റഈസ് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ ഹസ്തദാനം ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു. ഫാലത്ത് നിറഞ്ഞ് കവിഞ്ഞു അല്ലേ, ഫാലത്ത് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു, എൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്ന് പറയാൻ കേട്ടോ, നിറഞ്ഞു കവിഞ്ഞു. ഐനായ, ഐന, ഐന എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണുകൾ, ഐനായ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ. ബിബാലിഅൽ ഫർഹി, ആ അങ്ങേയറ്റത്തെ സന്തോഷത്താൽ, അങ്ങേയറ്റാണ് ബിബാലിയ എന്ന് പറഞ്ഞാൽ, ഫർഹ എന്ന് പറഞ്ഞാൽ സന്തോഷം. എന്തമാ ജലസ്തു, എങ്ങനെ ഇരുന്നപ്പോൾ, അമാമൽ ഹഫ്ലി അൽ കരീം, ആ ശ്രേഷ്ഠമായ സദസ്സിന് മുൻപിൽ, അമാമ എന്ന് പറഞ്ഞാൽ എന്താണ് മുൻപിൽ, ആ ശ്രേഷ്ഠമായ സദസ്സിന് മുൻപിൽ ഇരുന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ഉദുക്കുർ, ഞാൻ ഓർക്കുന്നു, ദാലിക റജുലു, ആ ഒരു പുരുഷനെ, അൽ ഫാളിൽ ശ്രേഷ്ഠനായ ആ ഒരു പുരുഷനെ ഞാൻ ഓർക്കുന്നു. അല്ലവി ബദല ജുഹൂദഹു, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹം പരിശ്രമിക്കുന്നു. ലി അജലി സആദത്തിൽ അത്ഫാൽ, ആ കുട്ടികളുടെ സൗഭാഗ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആ ശ്രേഷ്ഠനായ പുരുഷനെ ഞാനിവിടെ ഓർക്കുന്നു. ഉഖദ്ദിമു ലഹു, ആ അദ്ദേഹത്തിന് ഞാൻ എന്താണ് സമർപ്പിക്കുന്നു അല്ലെങ്കിൽ നേരുന്നു. അഹറത് തഹാനി, എന്തൊക്കെയാണ്, ആ വത്തബ്രീകാത്സ്, ആശംസകളും മംഗളങ്ങളും അദ്ദേഹത്തിന് ഞാനിവിടെ നേരുന്നു. അതായത് അവനിങ്ങനെ മനസ്സിൽ പറയുകയാണ് കേട്ടോ, നമ്മൾ ഡയറി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ നിന്ന് എഴുതുന്നതാണ്. ഫുആദ് എന്താണ്, ആരാണ് എഴുതിയിട്ടുള്ള ആള്, ഫുആദ് എന്നാളാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അതിന് താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മൻ ദഅ ഫുആദൻ ഇലൽ മസ്ദഹി, സ്റ്റേജിലേക്ക് ആരാണ് ഫുആദിനെ വിളിച്ചത്, ആരാണ്, ആ മുദീറുൽ മുഖാത്ത, ഡിസ്ട്രിക്ട് കളക്ടറാണ് അവനെ വിളിച്ചത്. ഐന ജലസ ഫുആദ്,
ഫുആദ് എവിടെയാണ് ഇരുന്നത്? ആ അമാമൽ ഹഫ്ലി അലൽ മസ്റ്റഹി, ആ ഒരു ആളുകളുടെ സദസ്സിന് മുൻപിലായിട്ട് സ്റ്റേജിൽ അല്ലേ. മൻ സ്വാഫഹ ഫുആദ്, ആരാണ് അവന് ഹസ്തദാനം നൽകിയത്? ആരാണ്? അൽ വസീറു റഈസ്, മുഖ്യമന്ത്രിയാണ് അവന് ഹസ്തദാനം നൽകിയത്. ലിമ ഖദ്ദമ ഫുആദു തഹിയാതി ലിർറജുലിൽ ഫാലിൽ, എന്തിനു വേണ്ടിയിട്ടാണ്, ലിമ എന്തുകൊണ്ട്, ലിമ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ട് ഖദ്ദമ ഫുആദ് സമർപ്പിച്ചു അത്തഹിയാത്ത് അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് മംഗളങ്ങളൊക്കെ അല്ലെ റജുലിൽ ഫാലിൽ, ആ ഒരു നല്ല മനുഷ്യന് വേണ്ടിയിട്ട്, ആ ശ്രേഷ്ഠനായ പുരുഷന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് അവൻ സമർപ്പിച്ചത്? ഹുവല്ലദി, തീർച്ചയായിട്ടും അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്, ബദല എന്താണ്, ബദല ജുഹൂദ ലി അജലി സഅദതി അൽ അത്ഫാൽ, കുട്ടികളുടെ സൗഭാഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവനവിടെ ആശംസകളും മംഗളങ്ങളൊക്കെ നേർന്നത്. ഓക്കേ.